ടിപ്പർ ടോറസ് വാഹനങ്ങൾ പണിമുടക്കിലേക്ക്. ഉദ്യോഗസ്ഥരുടെ പീഡനം മൂലം പണിമുടക്കിലേക്ക് നീങ്ങേണ്ട സ്ഥിതിയാണെന്ന് കേരള ടോറസ് ടിപ്പർ അസോസിയേഷൻ അറിയിച്ചു. മോട്ടോർ വാഹന വകുപ്പ്, ജിയോളജി, പോലീസ് എന്നിവർ വൻ പിഴയാണ് ചുമത്തുന്നതെന്നും ഇവർ ആരോപിച്ചു. ഞങ്ങളുടെ ടിപ്പറുകാർ ഇപ്പൊ എല്ലാവരും കൂടി ഒത്തുകൂടി ഇറങ്ങുന്നത്, ഞങ്ങളുടെ ഒരു മൂന്നാല് വണ്ടി കൂട്ടത്തപ്പെട്ട ഒരു മൂന്നാല് വണ്ടി ഇന്ന് രാവിലെ പോലീസുകാര് പിടിക്കണ്ടായി. പോലീസുകാർ പിടിച്ച് ടിപ്പറുകളെല്ലാം ഓവർലോഡാണെന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും അധികമായിട്ട് ഓവർലോഡിന് ഫൈന് ഈടാക്കിക്കൊണ്ടിരിക്കുകയാണ്. മറ്റുള്ള വണ്ടികൾ ഓടുന്ന ബസ്സുണ്ട്, ഒരുപാട് വണ്ടികൾ നമ്മുടെ നിരത്തിലൂടെ ഓടുന്നുണ്ട്. ഈ ടിപ്പറുകാരെ മാത്രം ടാർഗറ്റ് ചെയ്തിട്ട് പോലീസുകാരും വെഹിക്കിളും പിടിച്ചിട്ട് അധിക ഫൈൻ ഈടാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇവിടെ ഓടുന്ന എല്ലാ ആൾക്കാർക്കും ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഈ മേഖല ഈ ഇങ്ങനെ പോവുകയാണെങ്കിൽ അധികകാലം മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു ഇതൊന്നും ഞങ്ങൾക്ക് തോന്നുന്നില്ല. ഇവിടെ ഭയങ്കര പ്രശ്നത്തിലേക്കാണ് നമ്മളെല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്നത്. നാളെ തൊട്ട് അതുകൊണ്ട് ടിപ്പറുകാരൊരു സമരം പ്രഖ്യാപിക്കാൻ പോവുകയാണ്. ഇപ്പോൾ ഇവിടെ ഉള്ള എല്ലാ ഡ്രൈവർമാരും കൂടിയിട്ട് നാളെ തൊട്ട് വണ്ടി ഓടുന്നില്ല എന്നുള്ളൊരു തീരുമാനം ഇതിലെടുത്തിട്ടുണ്ട്. ആ തീരുമാനത്തിൽ എല്ലാവരും മുന്നോട്ട് പോകാനാണ് ഞങ്ങൾ തീരുമാനിച്ചത്. വെള്ളിയാഴ്ച വാഴക്കോട് അകമല ഭാഗത്ത് നടന്ന പരിശോധനയിൽ പ്രതിഷേധിച്ചും ടോറസ് ഡ്രൈവർമാർ വണ്ടികൾ റോഡരികിൽ പാർക്ക് ചെയ്ത് പണിമുടക്കിൽ പ്രതിഷേധിച്ചു. തുടർന്ന് വടക്കാഞ്ചേരി സ്റ്റേഷനിൽ ചർച്ച നടന്നെങ്കിലും പ്രശ്നപരിഹാരം ഉണ്ടായില്ല. സർക്കാർ അടിയന്തരമായി ഇടപെട്ടില്ലെങ്കിൽ സർവീസ് നിർത്തുന്നതുൾപ്പെടെ ആസൂത്രണം ചെയ്യാനും യോഗം തീരുമാനിച്ചു. വി സി വി ന്യൂസ്, വടക്കാഞ്ചേരി.